ചെറിയ കേസുകൾക്കൊക്കെ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം, വലിയ വലിയ കേസുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തൊരു കാര്യം എല്ലാവരും കൂടെ അറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ റെയിൽവേയുടെ പ്രൊഫഷൻ പുതിയ കെട്ടിടത്തിന് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടും വർക്ക് ആരംഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പുതിയൊരു സ്ഥലം പരിസരത്ത് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി കൂടെ വിചാരിച്ച് എല്ലാവരും കൂടെ വിചാരിച്ചാൽ ലഭ്യമാകുകയാണെങ്കിൽ നമുക്ക് ഡയഗ്നോസ്റ്റിക് സെന്റർ കൂടി ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് എല്ലാ സ്കാനിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അത് നമുക്ക് തുടങ്ങാൻ കഴിയാത്തത് റെയിൽവേ ഈ ഒരു ലൈനും കൂടെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺസ്ട്രക്ഷൻ സമ്മതിക്കാത്തൊരു സാഹചര്യം, നമ്മുടെ ഹൈ ലെവലിലൊക്കെ ബന്ധപ്പെട്ടു, പക്ഷെ ഇതുവരെ അത് കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആശുപത്രിയുടെ നവീകരണം വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ റെയിൽവേയുടെ പരിമിതി കാരണം കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാലും അതോടൊപ്പം തന്നെ ഇനിയിപ്പോ എല്ലാരോടും പറയാനുള്ളത് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരും ഐസിയു സ്റ്റാർട്ട് ചെയ്യുന്നത് മിനിമം നാലാണെങ്കിലും വേണം. കാരണം നമുക്ക് അങ്ങനത്തെ വീട്ടിലോട്ട് എടുത്തിട്ട് കഴിയില്ല. ഞാനിത് നിയമസഭാ കൃത്യമായിട്ടും ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയില് ഈ പറഞ്ഞ നമ്മുടെ സൗകര്യങ്ങൾ കുറവാണെന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. കാരണം ഒരു കേസ് ക്രിട്ടിക്കലായ കേസ് വന്നിട്ട് പിന്നീട് ഉണ്ടാവില്ല. പക്ഷെ അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത കേസുകൾ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകണം. നിലവിലെ ജനറേറ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് മാനിപ്പ് ആവശ്യം അറിയിച്ചിട്ടുണ്ടോ? അല്ല, ഇത് എന്തുകൊണ്ടാണ് നടക്കാത്തത്? രേഖാമൂലം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത്ര കാലം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം പറയുന്നത്. ആശുപത്രിയുടെ ഭാഗത്ത് കുറച്ചുകൂടെ ഒരു പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള, കാരണം ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ പ്രൊവാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അതിൽ എവിടെയോ ഒരു വീഴ്ച ഉണ്ട്, സംശയമൊന്നുമില്ല, അത് പരിഹരിക്കണം. ഇതെന്താ പ്രശ്നം? ഞാനിപ്പോ വാർഡിൽ വന്നത് എച്ച് എം സി കമ്മിറ്റിയിലുള്ള ആളാണ്. ആ എച്ച് എം സി കമ്മിറ്റി കൂടിയിട്ട് എത്ര ആയിരുന്നു അല്ല അവിടുത്തെ പോരായ്മ കൊണ്ട് ഞങ്ങൾ അറിയണ്ടേ? ആ എച്ച് എം സി കമ്മിറ്റി കൂടാതില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ നിങ്ങൾ പ്രിൻസിൽ ഞങ്ങളെ കാണിച്ചത്, ഞങ്ങൾ ആരോഗ്യ ചെയർമാൻ അത് പത്ത് ആറ് ദിവസം വന്നു.
ولكن هذا هو المكان الذي يجعل هذا المكان 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 يجعل